നമ്മൾ മുൻകാലങ്ങളിലെല്ലാം കാർന്നോമാരൊക്കെ പറഞ്ഞ് പ്രായമുള്ളവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്നുള്ളത്. എന്തിൻ്റെയും താൻ ചെയ്യാത്ത കാര്യത്തിൻ്റെയും പിതൃത്വം ഏറ്റെടുക്കാൻ ഓടി നടക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ കഥാപാത്രത്തെ പൊതുവിൽ സാഹിത്യ രചനകളിലും മറ്റ് ചർച്ചകളിലും ഒക്കെ അറിയപ്പെടുന്നത്. ഈ ആ സാഹചര്യത്തിലാണ് ചില BJP ചില നേതാക്കന്മാർ ഇപ്പോൾ മലയാളി താരമായ സഞ്ജു സാംസണെ 2020 ലോകകപ്പ് ടീമിലേക്ക് എടുക്കാൻ കാരണം BJP നേതാക്കളുടെ ഇടപെടലാണെന്നുള്ള പ്രസ്താവനയുമായി BJP പാനലിസ്റ്റ് അംഗം തന്നെ, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ചാർജ് വഹിക്കുന്ന അതായത് BJP മീഡിയ പാനലിസ്റ്റ് അംഗമായ ജോമോൻ ചക്കാലക്കൽ എന്ന് പറയുന്ന വ്യക്തി പുറത്തു വന്നിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയാണ് ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളുമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. സഞ്ജീവിനെ ടീമിലെടുത്തത് BJP ഇടപെടലിനെ തുടർന്നാണ്. നടന്നത് എനിക്കും പാർട്ടിക്കും അറിയാം. വീണ്ടും കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ജോമോൻ ചക്കാലക്കൽ BJP മീഡിയ പാനലിസ്റ്റ് അംഗം തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത്. അതായത് ഈ ജോമോൻ ചക്കാലക്കലിൻ്റെ ഈ ആരോപണം വലിയ തോതിൽ ചർച്ചയായതോടുകൂടി തന്നെ ആദ്യമിട്ട് BJP സംഘടനാ സെക്രട്ടറി സുഭാഷ് ഇടപെട്ടാണ് സഞ്ജീവിനെ ടീമിലെടുത്തതെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനെതിരെ വലിയ തോതിലുള്ള വലിയ തർക്കവും വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും വിഷയങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് സജീവമായതോടുകൂടി തന്നെ ആ പോസ്റ്റ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തു. തൊട്ട് പിന്നാലെ വീണ്ടും, അതായത് പുതിയ വിഷയത്തിൽ വീണ്ടും പുതിയൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ വിഷയത്തിൽ ഇനി ഒരു പ്രസ്താവനയ്ക്ക് ഇല്ല എന്നാണ് ജോമോൻ ഇപ്പോൾ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. നടന്നത് തനിക്കും പാർട്ടിക്കും അറിയാമെന്നും തൻ്റെ നേതാക്കളുമായി താൻ ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും ജോമോൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഇതാണ് ജോമോൻ ചക്കാലക്കൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ വിഷയത്തിൽ ഇനി പ്രസ്താവനയ്ക്കില്ല. വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ടുകളും മെസ്സേജുകളും കോളുകളും രാവിലെ മുതൽ എനിക്ക് വന്നിരുന്നു. രാവിലെ മുതൽ അല്പം തിരക്കിലായിരുന്നു. ഒരുവിധ എല്ലാ ചാനലുകാരും ബൈറ്റിന് വേണ്ടി വിളിച്ചിരുന്നു. അവരോട് ഇനി ഒന്നും ഈ വിഷയത്തിൽ പറയാനില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്കും നടന്നതെന്താണെന്ന് എനിക്കും പാർട്ടിക്കും അറിയാം. തൻ്റെ നേതാക്കളുമായി ഞാൻ ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സഞ്ജു സാംസണെ ഇന്നും ഇന്നലെയുമല്ല നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾ കണ്ടിരുന്നത്. കാരണം നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എല്ലാവർക്കും വ്യക്തമായി, അതായത് കളിയെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റിനെ അറിയുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും എല്ലാം വളരെ സന്തോഷം നിറഞ്ഞ അഭിപ്രായങ്ങളാണ് പൊതുവിൽ മലയാളികൾക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കളിയുടെ മികവിനെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായ ധാരണയും എല്ലാവർക്കും ഉണ്ട്. ഇതിനകത്ത് ഒരു ഇടപെടൽ നടന്നില്ല എങ്കിലും കഴിവുള്ളവൻ പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. സഞ്ജീവിനെ പലപ്പോഴും ടീമിൽ ഉൾപ്പെടുത്താതെ വന്നതിനെ കുറിച്ചിട്ടെല്ലാം വലിയ വലിയ ചർച്ച സംഭവങ്ങൾ വരുമ്പോഴെല്ലാം മലയാളികൾ വലിയ തോതിലുള്ള ചർച്ചകൾക്കും മറ്റും വേദി നൽകിയിരുന്നു. ശ്രീശാന്തിൻ്റെ കാര്യത്തിലും പരിഗണന ലഭിക്കാതെ വന്നപ്പോൾ മലയാളികൾ ഒന്നടങ്കം അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിവിധ തലത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം അല്ലാത്ത രീതിയിലും എല്ലാം പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു. ആ കാലഘട്ടത്തിലും ചില BJP നേതാക്കൾ ശ്രീശാന്ത് ഇന്ത്യയുടെ ടീമിലെത്താൻ കാരണം ഞങ്ങളാണെന്നുള്ള ചില അവകാശവാദവുമായിട്ടൊക്കെ മുന്നോട്ട് വന്നെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ സഞ്ജു സാംസൺ എടുത്തതോടെയാണ് BJP എട്ടുകാലി മമ്മൂഞ്ഞ് കളിച്ച് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. സംഘടനാ സെക്രട്ടറി സുഭാഷിൻ്റെ ഇടപെടൽ കൃത്യമായി നടന്നുവെന്ന് വെറുതെ അവിശ്വസനീയമായ രീതിയിൽ പറയല്ല, BJP മീഡിയ പാനലിസ്റ്റ് അംഗം തന്നെയായ ജോമോൻ ചക്കാലക്കലാണ് ഈ വിഷയം പറയുന്നത്. അപ്പോൾ ആരും അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് കൃത്യമായിട്ടറിയാം, BJP ഈ ചാണക സംഗീതരങ്ങളെല്ലാം ഇവർ ഇഷ്ടംമാതിരി മലയാളികൾ കണ്ടിട്ടുള്ളതാണ്. ഉത്തരേന്ത്യയിൽ ഈ പരിപ്പ് വേവുമായിരിക്കും, പക്ഷെ ഇവിടെ അത് വേവാൻ തീരെ ചാൻസ് ഇല്ല എന്നാണ് ജോമോനോടും ചക്കാലക്കിനോടും സുഭാഷിനോടും ഒക്കെ പറയാനുള്ളത്. മലയാളി എന്നും പ്രബുദ്ധനാണ്. അവൻ കൃത്യമായി കാര്യങ്ങളെ വിശകലനം ചെയ്ത് പഠിക്കുകയും കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. അവൻ മാധ്യമങ്ങൾ പറയുന്നത് മാത്രമല്ല വിശ്വസിക്കുന്നത്, അവൻ കൃത്യമായി അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കൃത്യമായി വിവരങ്ങൾ എടുത്ത് അതിനുശേഷം അനലൈസ് നടത്തിയതിനു ശേഷമാണ് മലയാളി കൃത്യമായി പല കാര്യങ്ങളെയും വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥ അറിയാൻ മലയാളികളെ സംബന്ധിച്ച് യാതൊരു വിധ വിഷമവുമില്ല. അതല്ലാതെ നോർത്ത് ഇന്ത്യൻ സംവിധാനം പോലെ നോർത്ത് ഇന്ത്യയിൽ എന്ത് പറഞ്ഞാലും ഇതാണ് ഒരു ആടിനെ കാണിച്ചിട്ട് ഇത് ആനയാണെന്ന് പറഞ്ഞാൽ പോലും അവർ അംഗീകരിക്കുമായിരിക്കാം. പക്ഷേ ഇവിടേക്ക് വന്ന് ഈ പരിപ്പ് ഉപയോഗിക്കാൻ നിങ്ങൾ നിൽക്കരുത്. കാരണം പ്രബുദ്ധതയുള്ള മലയാളിക്ക് മുമ്പിൽ ഈ BJP സംഗീതരങ്ങളൊന്നും ഏൽക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്.